பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். புதிய இன்டர்வியூ என்ன ഇന്റർവ്യൂ അടുത്ത് ഇന്റർവ്യൂ ഒക്കെ നിർത്താൻ പോകാൻ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, നല്ല കുട്ടിയായിട്ട് വീട്ടില് ഒതുങ്ങി കൂടി ഇരിക്കാന്ന് വിചാരിച്ചു. ഭയങ്കര ലോ പ്രൊഫൈൽ ജീവിതമായിരിക്കും. എടാ, എനിക്ക് നിന്റെ പ്രശ്നങ്ങൾ അറിയാം. നീ എന്താ ചെയ്യണ്ടെന്ന് അറിയാം? കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാം, അപ്പൊ തന്നെ നിന്റെ തോട്ട് പ്രോസസ് ഒന്ന് വൈഡൻ ആവും. ഈ ജട്ടിയുടെ അലാസ്റ്റിക്കൊക്കെ പോലെ പതുക്കെ പതുക്കെ നിനക്ക് നിന്റെ ഇല്ലുമിനാറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇന്റർവ്യൂ ഒന്നും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്നുകൂടെ അമ്പലപ്പറമ്പിൽ മാത്ത നാടകം കളിച്ചോണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് തന്നെ നീ പറഞ്ഞോ. അപ്പോ ഇനി മുതല് ഈ സോളോ ഇന്റർവ്യൂസ് കൊടുക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ഫാമിലി ഗ്രൂപ്പില്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കുന്നതാടെ അഭിപ്രായം. അപ്പോ ഇങ്ങനെ പോയാൽ ഞാൻ കുടുംബക്കാരെ മൊത്തം നാറ്റിക്കും എന്നുള്ളൊരു പേടി അവർക്ക് എല്ലാവർക്കും ഉണ്ട്. എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എലി വിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. പിന്നെ മാമിന്റെ മക്കള് മരുമക്കള് ഇവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പേടി, ഇനി ഇവരെയൊക്കെ ഞാൻ നാറ്റിക്കുവോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഞാൻ വലിയ മിടുക്കനാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം കരുതിയിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിലതൊക്കെ നമ്മളെ തന്നെ ഉണ്ടെന്ന്. നീ മര്യാദയോടെ നിക്കുമോ? അയ്യോ, ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ. ഇന്റർവ്യൂ ഞാൻ നിർത്തി. വീട്ടിൽ ഭയങ്കര പ്രശ്നം. വെറും